Hi friends, welcome to Shaheen's Kitchen. ഇന്ന് ഒരു ടോൾ കേക്കിന്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ടോൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 kg രണ്ട് ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1/2 kg കേക്ക് ഞാൻ 2 muttas യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുന്നേട്ട് ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി വീഡിയോയിൽ ഞാൻ 1 kg കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ നേരെ 1/2 എടുത്താൽ മതി. ഇനി നമുക്ക് ഈ കേക്കൊന്ന് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓരോ കേക്കും ഞാൻ 3 layers കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ കട്ട് ചെയ്യാം. ഇതുപോലെ അടുത്ത കേക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. കേക്ക് ചൂടോടെ ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല. ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ കേക്ക് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് കേക്കിൻ്റെ ബേസിലേക്ക് കുറച്ച് വിപ്ഡ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്കായിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ഗനാഷാണ്. അപ്പോൾ ഈ ഒരു ഗനാഷ് ഉണ്ടാക്കാനായിട്ട് 1/2 cup വിപ്പിംഗ് ക്രീമും 1/2 cup ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സെക്കൻഡ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ലെയറും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടോൾ കേക്കിൽ ടോട്ടലായിട്ട് 6 layers ആണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ കേക്കിൽ 3 layer ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 3rd layer ഇപ്പോൾ ക്രീം തേച്ച് കൊടുക്കുന്നത്. ക്രീം ഒന്ന് തേച്ചതിന് ശേഷം ഞാനിവിടെ സ്ട്രോ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രോ വെച്ച് കൊടുക്കുന്നത്. കേക്കിൻ്റെ ഹൈറ്റ് എടുത്തിട്ട് ആ ഒരു ഹൈറ്റിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇത് ഉള്ളിലേക്ക് നന്നായിട്ട് ഇറക്കി കൊടുക്കാം. ഞാനിവിടെ 4 strong ആണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആദ്യത്തെ 3 layers ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള 3 layers കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ഇപ്പോൾ ഇതാ ലാസ്റ്റ് ലെയർ എത്തിയിട്ടുണ്ട്. അതിലേക്കും ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം സൈഡിലുള്ള ക്രീമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ലെങ്ത് ഉള്ള ഒരു സ്ട്രോ സെൻറ്ററിലേക്കൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഈ കേക്ക് കുറച്ച് ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കേക്കിൻ്റെ ലെങ്ത് ഒന്ന് എടുത്തിട്ട് ആ സെൻറ്ററിലേക്ക് കോല് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം വെച്ച് ഇതൊന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇവിടെ ക്രംബ് കോട്ടിംഗ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. ക്രംബ് കോട്ടിംഗ് കഴിഞ്ഞിട്ട് ഒരു 20 minutes നമുക്ക് കേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാനിവിടെ 3 colors ആയിട്ടാണല്ലോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ഞാനിവിടെ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞ ഈ ഒരു റെഡ് കളറ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പിങ്ക് കളറാണ് വേണ്ടത്. അപ്പോൾ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
അടുത്തതായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ഞാനിവിടെ ലെമൺ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും വൈറ്റ് കളേഴ്സൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബ്ലൂ ഷെയ്ഡ് കിട്ടാനായിട്ട് മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ എന്നൊരു കളറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നമ്മൾ മൂന്ന് കളേഴ്സ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഈ മൂന്ന് കളേഴ്സും മൂന്ന് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ 20 മിനിറ്റിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ പിങ്ക് കളർ ആഡ് ചെയ്തിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീം ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത ലെയറായിട്ട് ഞാനിവിടെ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ യെല്ലോ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാനാണ്. അങ്ങനെ ലാസ്റ്റ് ലെയറായിട്ട് ഞാൻ യെല്ലോ കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കേക്കിൻ്റെ ടോപ്പിലും യെല്ലോ കളറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് ഈ ഒരു കേക്ക് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് കേക്ക് ഫ്രീസറിൽ വെക്കാം. കേക്കിൻ്റെ മുകളിലുള്ള ഫ്ലവേഴ്സ് വരയ്ക്കാനായിട്ട് ഈ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. ഒരു പ്ലാസ്റ്റിക് റാപ്പ് എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ വിപ്പിംഗ് ക്രീം വെച്ച് വരച്ച് കൊടുക്കാം. ആദ്യം ഞാൻ പിങ്ക് കളർ വരച്ചിട്ടുണ്ട്, അതിനുശേഷം യെല്ലോ, അതിനുശേഷം ബ്ലൂ. ഇതുപോലെ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് അധികം പ്രസ് ചെയ്യാതെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്ലവേഴ്സ് വരയ്ക്കുന്നതിനായിട്ട് ഞാനിവിടെ റോസെറ്റ് നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ഒരു ക്രീം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സാദാ ചെയ്യുന്നത് പോലെ ഇത് പ്രസ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് വരയ്ക്കാം. ഇനി നമുക്കൊരു ഡോട്ട് ഇട്ട് കൊടുത്തു വെക്കാം. ഇപ്പോൾ കണ്ടില്ലേ, മൂന്ന് കളേഴ്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ടോപ്പിൽ ഇതുപോലെ വരച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു റോസ് വരച്ച് കൊടുക്കാം. ആദ്യ 2 ഡോട്ട് ഇട്ടതിന് ശേഷം പിന്നെയാണ് ഞാൻ റോസെറ്റ് വരച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാ ഫ്ലവേഴ്സും വരച്ചെടുക്കുക. ഏകദേശം ഹാഫ് പോർഷനിലാണ് ഫ്ലവേഴ്സ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ഇനി നേരത്തെ ബാക്കി വന്നിട്ടുള്ള ഗനാഷാണിത്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്ലവേഴ്സ് ഉള്ള ഭാഗത്ത് മാത്രമേ ഞാൻ ഈ ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി പോർഷൻസ് ഗനാഷ് ഇല്ലാതെയാണ് വെക്കുന്നത്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈൻ തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.